കൊട്ടിയൂരിലെ വിശിഷ്ട ചടങ്ങായ നീരെഴുന്നള്ളത്ത് നടന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനു മുൻപ് അടിയന്തര യോഗക്കാരും ആചാര്യന്മാരും സ്ഥാനികരും ജന്മശാന്തിയുടെ നേതൃത്വത്തിൽ അക്കരെ പ്രവേശിക്കുന്ന ചടങ്ങാണ് നീരെഴുന്നള്ളത്ത്. കഴിഞ്ഞ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് ശേഷം അക്കരെ സന്നിധാനത്തു നിന്നും പിൻവാങ്ങിയ അടിയന്തരക്കാരും സ്ഥാനികരും ഒരു വർഷത്തിനുശേഷം അക്കരെ സന്നിധാനമായ കാനനഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് നീരെഴുന്നള്ളത്ത് ദിവസമാണ്. ഇക്കരെ സന്നിധാനത്തു നിന്നും പടിഞ്ഞറ്റ നമ്പൂതിരിയുടെയും സമുദായ സ്ഥാനികന്റെയും നേതൃത്വത്തിൽ ക്ഷേത്ര പാരമ്പര്യ ഊരാളന്മാരും ഏഴിലക്കാരും മറ്റ് പാരമ്പര്യ സ്ഥാനികരും ആചാരപ്രകാരം അതീവ ദുർഘടം പിടിച്ച പാതയിലൂടെ അക്കരെ സന്നിധാനത്തേക്ക് പുറപ്പെടും. മന്നംചേരിയിൽ നിന്നും കൂവയിലകൾ പറിച്ച് പടിഞ്ഞിറ്റയും സ്ഥാനികരും ബാവലിപ്പുഴയിൽ നിന്നും കൂവയിലകളിൽ തെളിനീർ ശേഖരിക്കും. ബാവലിയിലെത്തുന്ന അടിയന്തരക്കാർ അക്കരെ കാത്തിരിക്കുന്ന കുറിച്യ സ്ഥാനികരായ ഒറ്റപ്പിലാനോട് അനുവാദം വാങ്ങി ബാവലിപ്പുഴയിൽ ശുദ്ധികലശം ചെയ്ത ശേഷമാണ് അക്കരെ സന്നിധാനത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതേ സമയമാണ് പുറംകലയനും ജന്മാശാരിയും ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിൽ അക്കരെ സന്നിധാനത്തേക്ക് പ്രവേശിക്കുന്നത്. മന്നംചേരിയിൽ നിന്നും പറിച്ചെടുത്ത കൂവയിലയിൽ തിരുവഞ്ചിറയിലെ തീർത്ഥക്കുണ്ടിൽ നിന്നും ജലം ശേഖരിച്ച് മണിത്തറയ്ക്കരികിലെ മുഖമണ്ഡപത്തിലെത്തി മണിത്തറയിൽ പ്രവേശിക്കാതെ മണിത്തറ സ്ഥാനത്തിൽ അഭിഷേകം ചെയ്യും. ഇതേസമയമാണ് പടിഞ്ഞിറ്റയും സമുദായ സ്ഥാനികനും അക്കരെ സന്നിധാനത്ത് എത്തിച്ചേരുന്നത്. പടിഞ്ഞിറ്റ നമ്പൂതിരി മണിത്തറയിൽ പ്രവേശിച്ച് കൂവയിലയിൽ ശേഖരിച്ച ബാവലി തീർത്ഥം സ്വയംഭൂ സ്ഥാനത്ത് അഭിഷേകം ചെയ്യും. ഈ സമയമാകുമ്പോഴേക്കും ക്ഷേത്ര ഊരാളന്മാരും മറ്റ് സ്ഥാനികരും തിരുവഞ്ചേരിയിലേക്ക് എത്തിച്ചേരും. കഴിഞ്ഞ വർഷത്തെ വൈശാഖ മഹോത്സവത്തിനു ശേഷം തിടപ്പള്ളിയിൽ അവശേഷിച്ച ചാരം പ്രസാദമായി സ്വീകരിച്ച് സ്ഥാനികരും ഭക്തരും മടങ്ങുകയാണ്. നീരെഴുന്നള്ളത്ത് ദിവസം അടിയന്തരക്കാർ ആചാരപൂർവ്വം അക്കരെ പ്രവേശിച്ച് മടങ്ങിയ ശേഷമാണ് തിരുവഞ്ചിറയും മണിത്തറയും വൃത്തിയാക്കി വൈശാഖ മഹോത്സവത്തിന് അക്കരെ സന്നിധാനത്തെ സജ്ജമാക്കുന്നത്. മെയ് 21-നാണ് നെയ്യാട്ടം. മെയ് 22-ന് ബണ്ണാരം എഴുന്നള്ളത്തോടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.